ഇപ്പൊ ബാലയോടും അല്ലെങ്കിൽ ബാലയെ പിന്തുണയ്ക്കുന്നവരോടും ചെകുത്താനോട് എതിർക്കുന്നവരും എല്ലാവരോടുമായിട്ട് എന്താണ് പറയാനുള്ളത്? എടോ, ഈ ഓൺലൈനിലൊക്കെ ഒരു ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ ഉള്ളവരാണ്. ബാല ഒരു ഇഷ്യൂ ഉണ്ടായാലും ഇല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മളെയൊക്കെ സാറ്റിസ്ഫൈ ആണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രീതി സമ്പാദിക്കണം, അല്ലെങ്കിൽ ഇവരുടെ കാര്യം, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. സർജറി കഴിഞ്ഞിട്ട് വന്നതാണ്, ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി ചെയ്ത് കാണിക്കും. എന്നിട്ട് ഇപ്പം അവൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ, ഞാനും ഒത്തിരി പേരെ സഹായിച്ചിട്ടുള്ള കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം, ബാല ഇടയ്ക്ക് എന്താന്ന് വെച്ചാല് വളരെ അറേഞ്ച് ചെയ്ത് വീൽ ചെയറിലൊക്കെ ആൾക്കാർ ഇരുത്തി വീടിനകത്ത് കൊണ്ടുവന്ന്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന, എന്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി കാണിക്കുക, അതും ശരിയല്ല. നമ്മൾ ഒരാൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നെ കൊണ്ടാണ് ഞാൻ സഹായിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ പൈസ എടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടുമുണ്ട്, ഇപ്പോഴും കൊടുക്കും. എൻ്റെ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് 100 രൂപയുണ്ട്, 80 രൂപയും കൊടുക്കുന്ന എൻ്റെ സ്വഭാവം. പക്ഷേ അതിനൊന്നും ഇന്നേ വരെ എൻ്റെ എനിക്ക് വേണേൽ ഇങ്ങനെ നിർത്താൻ ആളുണ്ട്, കരയുന്നവരുണ്ട്. ഞാൻ ചാരിറ്റി ചെയ്തപ്പോൾ എനിക്ക് കുറേ പേരെ കിട്ടിയതാണ്, എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അത് പ്രൊമോഷനൊക്കെ വേണമെങ്കിൽ എല്ലാവരും ചെയ്യുന്ന അതാ, ഒരു BGM ഇട്ടോ കരയുന്ന പോലും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറഞ്ഞുതരാം, വ്യത്യാസം പറഞ്ഞുതരാം. അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, അന്യൻ്റെ ഫണ്ട് വരുത്തണം, അതിന് ബോധിപ്പിക്കണം, അപ്പോൾ പേഷ്യൻ്റ് ഉണ്ടെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കും. അത് ചാരിറ്റബിൾ ട്രസ്റ്റ് മറ്റുള്ളവരുടെ ഫണ്ട് ഉപയോഗിക്കുന്നിടത്താണ്. ഞാൻ കൊടുക്കുന്നതിൻ്റെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഞാനല്ലേ കൊടുക്കുന്നത്, ഞാൻ ആരെയും ബോധിപ്പിക്കണ്ടേ? ഞാൻ എൻ്റെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ബോധിപ്പിക്കുന്നേ? അത് എന്തുതരം സ്വഭാവമാണ്? ഒറിജിനലായിട്ടല്ല നിൽക്കുന്നേ ഞാൻ. എന്തിനാണ് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ സഹായിക്കുന്നത്? അയാളെ പിടിച്ചു കൊണ്ടുവന്നിരുത്തി ഞാൻ സഹായിച്ചു, ഇവനൊരു പാവപ്പെട്ടവനാണ്, ഇവനൊന്നും ഇല്ലല്ലോ, ഞാൻ വലിയ ആളല്ലേ, എൻ്റെ ഈ പൈസയൊക്കെ ഉണ്ട്, ഞാൻ കൊടുക്കുന്ന കണ്ടോ? ഇന്നലെയും കാണിച്ചത് ആരെയോ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊരു പാവാര് വല്യമ്മയെ കൊണ്ടു നിർത്തിയിട്ട് കൊടുക്കുമ്പോൾ വലിയ ഡയലോഗ് അടിക്കുന്നു, ദൈവമുണ്ട്, അമ്മയാണ്. ഇതൊരു വൃത്തികെട്ട രീതിയിലാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. കാരണം എനിക്കാണ് നിങ്ങൾക്കാണ് ഈ അവസ്ഥ വരാതിരിക്കത്തൊന്നുമില്ല, എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങ് എല്ലാം എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല. അപ്പോൾ എനിക്ക് നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നെ എങ്ങനെ സഹായിക്കണമെന്നുള്ളൊരു ധാരണ വേണം നമുക്ക്. അന്ന് ഞാനും കൈകൂപ്പിപ്പോയി ഇതേപോലെ ബാലയെ പോലുള്ള ഒരാളുടെ മുന്നിൽ നിൽക്കണോ? അതേസമയം എനിക്കിപ്പോൾ ഇത്രയും ബാലയുടെ പൈസ ഉണ്ടെങ്കിൽ രണ്ടുപേരെ കമ്പയർ ചെയ്താൽ ഒരാളോടും പറയാതെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടത്തി കൊടുക്കണം. അല്ലാതെ കൊടുക്കുമെന്ന് വെച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. അത് കഴിഞ്ഞ് ഫിറോസ് കുന്നുമ്പർ പോലെ വരാൻ പാടില്ല, മനസ്സിലായോ? ആരും അറിയാതെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഏതാ മാന്യത? മാന്യത എന്ന് പറഞ്ഞ സാധനം അപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കേസല്ല, മനസ്സിലായോ? അതൊരു മാന്യതയാണ്. ആ മാന്യത ഇല്ലാത്തവനാണ് ബാലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കും. അങ്ങനെ ചെയ്യുന്ന കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആ ഇത്രയേ ഉള്ളൂ.